ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് ഓടി ഓടിപ്പടിച്ച് പോകുന്നത് വീണ്ടും വീണ്ടും എട്ടേ കാല് കഴിഞ്ഞു. ഞങ്ങൾ ഓടിപ്പടിച്ച് എങ്ങോട്ടേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് കാണണോ? നിങ്ങളെല്ലാവരും ഞങ്ങളെ കളയാക്കി കമന്റ് ബോക്സിൽ വന്നു കാണിച്ചുതരാം. ഞങ്ങൾ വീണ്ടും എത്തി ഗൈസ്, എങ്ങോട്ടേക്കാണ്? ഇന്ന് ഗേറ്റ് ഇല്ലെങ്കിൽ അവർ ചവിട്ടി പുറത്താക്കി. ഞങ്ങൾ ഗേറ്റായി ഗൈസ്, ഏകദേശമായി. പക്ഷെ Yeah. Oh, it's all right. It's okay for us. It's all right. Yeah, yeah. And finally, let's touch, get a touch. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്? അടിപൊളിയാണ്. ഭയങ്കര വയലൻസ് ആട്ടോ. ഇന്നലെ എന്തുകൊണ്ട് പിള്ളേരെ കയറ്റിയില്ല എന്നുള്ളത് നമുക്കിന്ന് മനസ്സിലായല്ലേ. ഭയങ്കരമാണ് വയലൻസ്. ഞങ്ങൾ വന്നിരുന്നെങ്കിൽ എന്തായാലും പിള്ളേരെ നമ്മൾ കണ്ണു പൊത്തിയിരുത്തേണ്ട അവസ്ഥയായിരുന്നു. ഞങ്ങളെ കണ്ണു പൊത്തിയാടിയിരുന്നത്. ഭയങ്കര വയലൻസ്. ഇനി സെക്കൻഡ് ഹാഫിൽ എന്ത് നടക്കുന്നു നമുക്ക് നോക്കാം. യു കെയിലാണെങ്കിലും കുറച്ച് മിച്ചറും പിന്നെ സിനിമ എന്ത് വൈപ്പല്ലേ. ഗൈസ്, ഒരു രക്ഷയില്ലാത്ത പടമായിരുന്നു ഗൈസ്. ഞങ്ങൾ അവസരം കണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കമന്റ് ഒക്കെ നമ്മള് കണ്ടായിരുന്നു. നമ്മളെ ഞങ്ങളെ കളിയാക്കിയില്ലേ അവസരം? ഞങ്ങൾ വന്ന് കണ്ടു. കാരണം അല്ലേ, അടിപൊളി. ഇപ്പൊ 10 മണിയായി. ഇനി വീട്ടിൽ ചെല്ലുമ്പോ മമ്മിയുടെ നല്ല ചിന്തയൊക്കെ കേൾക്കും. 10:30 ആയോ? എന്തായാലും മമ്മയോട് പിള്ളേരെയും കൊണ്ട് ചീത്ത വിളിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ ഇല്ല വിളിച്ചു മമ്മി. ഗൈസ്, നിങ്ങളെല്ലാരും പറഞ്ഞതുപോലെ ഈ ഒരു സിനിമ കണ്ടില്ലായിരുന്നെങ്കിൽ മിസ്സായി പോലും. ഭയങ്കര വലിയൊരു സിനിമ എന്ന് വെച്ചാൽ ഒത്തിരി നാൾക്ക് ശേഷം ഒരു ആക്ഷൻ ഫിലിം. അത് അത്രയും നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. ഇതിന്റെ ഡയറക്ടർ ആരാണ്, ഇതിന്റെ ഇങ്ങനെ തല്ലരുത് ആരും വന്ന്. കാരണം ഞാൻ ഇതിനെ കുറിച്ച് ഒന്നും അന്വേഷിക്കാനൊന്നും പോയില്ല. ഞങ്ങള് ജസ്റ്റ് ഓക്കെ, മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങുന്നു എന്നുള്ള രീതിയിൽ മാത്രം വന്ന് കണ്ടതാണ്. ഇനി മേ ബി ഞാൻ ഈ സിനിമയെ കുറിച്ച് കൂടുതലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ചൊക്കെ ഞാൻ ഒന്ന് അന്വേഷിക്കാം. എന്തായാലും പോയി കാണാം. ഭയങ്കര വയലൻസ് ആണ്. ഇപ്പൊ നാട്ടിലാണെങ്കിലും പിള്ളേരെ കൊണ്ടുപോവാമെങ്കിലും കൊണ്ടുപോവാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം അത്രത്തോളം വയലൻസ്. നമുക്ക് തന്നെ ചില സമയത്ത് വയലൻസ് ഇൻ ദ സെൻസ് അടി പിടി ചോര ഇതൊക്കെയാണ്. അപ്പം അവിടെ നാട്ടിലാണെങ്കിലും പിള്ളേരെ കൊണ്ട് പോകുന്ന പോവാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇച്ചിരി ഇഷ്ടപ്പെട്ടു വെച്ചാ കുഴപ്പമില്ല. ചേച്ചി വിഷമിച്ചിരുന്നിട്ട് കണ്ടപ്പോ എന്താ തോന്നി? നമുക്ക് അടിപൊളി, ഒന്നും പറയാനില്ല. ഈ ഒരു പ്രായത്തിൽ ഇത്രയും ചെറുപ്പക്കാരെക്കാളും ഭയങ്കര എനർജറ്റിക് ആയിട്ടായിരുന്നു. ഒന്നും പറയാനില്ല. നമ്മൾ യു കെയിൽ വന്നിട്ട് ഇതെന്റെ എന്റെ സെക്കൻഡ് മൂവിയാണ്. ഫസ്റ്റ് ഒരു അനിമേഷൻ മൂവി. നമുക്ക് പിള്ളേരെ കൊണ്ട് ഇവിടെ കൂടുതൽ അങ്ങനെയുള്ള സിനിമകൾക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോ നമുക്ക് കണ്ടതിൽ വെച്ചിട്ട് ഒന്നും പറയാനില്ല. പിന്നെ അതിനകത്ത് ട്രിവാൻഡ്രം കാണിക്കുന്നുണ്ട്. നമ്മുടെ നാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു സെക്കൻഡ്സിൽ അത് കാണിച്ചു പോകുന്നുണ്ട്. എന്തായാലും മൂവി അടിപൊളിയായിട്ടുണ്ട്.